അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗദിയിൽ നടന്ന ഒരു സംഭവമാണിത്. ഏകദേശം 60 വയസ്സുള്ള ഒരു ഉമ്മയെ ഹൃദയസംബന്ധമായ ശാസ്ത്രീയ നടത്താൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രവർത്തനങ്ങളും അവസാനിച്ചപ്പോൾ വിഷമകരമായ റിസൾട്ടാണ് പുറത്തു വന്നത്. ഓപ്പറേഷൻ വിജയിച്ചില്ല എന്നത് മാത്രമല്ല, അതോടെ ആ ഉമ്മ നിർജീവ അവസ്ഥയിലായി. സംസാരിക്കുകയോ ശരീരം അനക്കുകയോ ഒന്നുമില്ല. നീണ്ട അബോധാവസ്ഥ. ഇത് 8 തുടർന്നു. ഒരു മുന്നേറ്റവും കാണാനായില്ല. ജീവിതവുമല്ല മരണവുമല്ല എന്ന അവസ്ഥയിൽ കാലങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ കഴിഞ്ഞുകൂടേണ്ട സാഹചര്യം ശരിക്കും സങ്കടപ്പെടുത്തുന്നത് തന്നെ. നിലവിൽ ഉള്ളിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുക പോലും അസാധ്യമായിരുന്നു. അതിനേക്കാളും സൗകര്യങ്ങളും അത്യാധുനികവുമായ ഹോസ്പിറ്റലുകളിലേക്ക് പോലും ഷിഫ്റ്റ് ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും വിദഗ്ധരായ അനേകം ഡോക്ടർമാരെ കൊണ്ടുവന്ന് പരിശോധന നടത്തി. ഒന്നിലും ഒരു മാറ്റവും കാണാനായില്ല. നിസ്സഹായരായ ഡോക്ടർമാരുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മാനത്ത് നോക്കി നിൽക്കുകയാണ് ആ ഉമ്മയുടെ ബന്ധുക്കൾ. അങ്ങനെ അവരുടെ മകൻ ഉമ്മയുടെ ചാരത്ത് ഇരുന്നു കൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഞങ്ങളോടൊന്ന് സംസാരിച്ചിട്ട് 8 പിന്നിട്ടു. ഒന്ന് മുഖത്ത് നോക്കി പുഞ്ചിരിക്ക പോലും നിങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങളുടെ മക്കളുടെ മാനസികാവസ്ഥ നിങ്ങൾക്കറിയുമോ? ഞങ്ങളെ ഇനിയും തളർത്തരുത് ഉമ്മ എന്ന് തുടങ്ങി അയാൾ വിതുമ്പി. എന്നിട്ടയാൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബക്കറയിൽ നിന്ന് 100 നിർജീവസ്ഥയിൽ കഴിഞ്ഞ യുവാവിനെ പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിച്ച സംഭവം വിവരിക്കുന്നത് ഓർത്തെടുത്തുകൊണ്ട് അവിടം അള്ളാഹു സുബ്ഹാനഹു തആല നടത്തുന്ന പ്രഖ്യാപന വചനം പാരായണം ചെയ്തു. ആ എല്ലുകൾ നാം എങ്ങനെ കൂട്ടിയിണക്കുകയും എന്നിട്ടവയെ മാംസത്തിൽ പൊതിയുകയും ചെയ്യുന്നുവെന്ന് നീ ചിന്തിക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യം വ്യക്തമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അചഞ്ചലമായ ഈ കലാമുകൾ ഉരുവിട്ടപ്പോഴാണ് ഇവിടെ അത്യത്ഭുതം അരങ്ങേറിയത്. ആ വിശുദ്ധ വചനങ്ങൾ കേൾക്കലോടുകൂടെ ആ ഉമ്മയുടെ വിരലുകൾ അനങ്ങി, കൺപോളകൾ ഉയർന്നു വന്നു. ചുറ്റുമിരിക്കുന്നവരുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഡോക്ടർമാരെല്ലാം ആശ്ചര്യത്തോടെ കണ്ണുമിഴിച്ചു. തുടർന്ന് ആ ഉമ്മക്ക് സാവധാനം രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനായി. സർവശക്തനായ അള്ളാഹുവിൻ്റെ തീരുമാനവും ഉദ്ദേശവുമില്ലാതെ ഒരു കാര്യം പോലും ഇവിടെ സംഭവിക്കില്ല എന്നത് സുവ്യക്തമാണ്. അവൻ ശമനം ചെയ്താൽ മാത്രമേ ഏത് മരുന്നും ശാസ്ത്രീയയും ഫലം ചെയ്യൂ എന്ന് മനസ്സിലാക്കാം. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളുടെയും അത്ഭുതശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇലാഹി സംരക്ഷണത്തിലായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.